നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറേ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമൂലമായിരിക്കുന്ന മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു മാസമാണ് എല്ലാവരും നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഈ വരുന്ന ഏപ്രിൽ മാസം. കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചാം തീയതി വ്യാഴം കുംഭത്തിലേക്ക് മാറുന്നുണ്ട്. അതേപോലെ മൂന്നാം തീയതിയാണ് ചൊവ്വയുടെ മാറ്റം വരുന്നത്, അത് മിഥുനത്തിലേക്കാണ് ചൊവ്വ മാറുന്നത്. ബുധൻ മീനൻ രാശിയിലേക്കും അതിനുശേഷം മേടത്തിലേക്കും ഇടവത്തിലേക്കും ഈ മാസം തന്നെ മാറുന്നുണ്ട്. അതേപോലെ ഒമ്പതാം തീയതി ശുക്രൻ മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വരുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ഓരോ നക്ഷത്രക്കാരെയും സംബന്ധിച്ചും അനുഭവപ്പെടുന്നതെന്നും, പ്രത്യേകിച്ച് പൂയ നക്ഷത്രക്കാരുടെ 2020 ഏപ്രിൽ മാസത്തെ നക്ഷത്രഫലം എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാനുള്ളൊരു യോഗമുണ്ട്. എന്നാൽ പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായി നോക്കി നടത്തുന്ന ബിസിനസ്സിൽ ശ്രദ്ധ കുറയാനും അതുമൂലം ചെറിയ പ്രതിസന്ധിയിൽ സംജാതമാകാനുമുള്ളൊരു സാധ്യത കാണുന്നുള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ വിവാഹ ആലോചനകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങളും മുടക്കങ്ങളും വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതൊരു ഗവൺമെൻറ് ജോലിയോ അതുപോലെയുള്ള ജോലിയിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനമുള്ളൊരു സമയമാണ്. എന്നാലും പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും കൂടി കുറച്ചൊരു പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല സഹവർത്തത്തോടുകൂടി പെരുമാറാനുള്ളൊരു യോഗമുണ്ട്. എന്നാൽ ശത്രുകൃതമായിരിക്കുന്ന കുറച്ച് ദുരിതങ്ങൾ മുഖാന്തരം മറ്റുള്ളവരോട് അപ്രിയമായിട്ട് നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാനും അറിയാനും ഇടവരാനും ഒക്കെയുള്ളൊരു സാധ്യതയുള്ള സമയം കൂടിയാണ്. അപ്പം വളരെ ശ്രദ്ധ ഏപ്രിൽ മാസത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് ആവശ്യമാണ്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചെന്നാൽ അഷ്ടമത്തിലാണ് ചാരവശാൽ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത്. അപ്പോൾ അഷ്ടമേ ഹരതോപാലി എന്ന് പറയുന്നൊരു യോഗമാണ്. അതായത് നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിൽ നമ്മൾ പ്രതിസന്ധികളിൽ എത്തിപ്പെടാനുള്ളൊരു സാധ്യത. മാത്രമല്ല കണ്ടശനിയുടെ ഒരു ദോഷത്തിന് കുറച്ച് ആധിക്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുകയും അഷ്ടമത്തിൽ വ്യാഴം മറയുകയും ചെയ്തത് കാരണം കൊണ്ട് നല്ല പരിശ്രമവും നല്ല പ്രതീക്ഷയുള്ള കാര്യങ്ങൾക്കൊക്കെ ചില സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടാതെ ഇരിക്കാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള കാരണം ശനിദോഷ പരിഹാരം ചെയ്യാനും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യാനും നല്ല പ്രാർത്ഥനയ്ക്കൊക്കെ സമയം കണ്ടെത്താനും കൂടി ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.